ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ മുത്തച്ഛാ, ഞാൻ പൂന്തോട്ടത്തിൽ പോയി. നല്ല സ്വാദുള്ള പഴങ്ങളും സുഗന്ധമുള്ള പൂക്കളും മുരുകന് സമ്മാനമായി നൽകാൻ ഇരുത്തുകൊണ്ടുവരാം. നല്ലത്, പോയി വരൂ. അയ്യോ, വീണ്ടും ആപത്ത് വരികയാണ്. എല്ലാവരും ഓടി രക്ഷപ്പെടൂ. ഓടിക്കോളൂ, രക്ഷപ്പെട്ടോളൂ, ഓടി രക്ഷപ്പെട്ടോളൂ. എന്റെ മായാവലയത്തിൽ കുരുങ്ങിയ എലികളാണ് നിങ്ങൾ. എന്നിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും ചെയ്ത വിനയാണ് ഇപ്പോൾ എന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ സഹോദരൻ വികടാസുരന്റെ മരണത്തിന് കാരണക്കാരായവരാണ് നിങ്ങൾ. മരണത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതായി കരുതി തുള്ളിച്ചാടുകയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളാരും എന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഭയന്ന് വിറങ്ങലിച്ച് മാംസപേശികൾ വലിഞ്ഞു മുറുകി എല്ലുകൾ പൊടിഞ്ഞ് ഭസ്മമാകും വിധം ഇവിടെയുള്ള എല്ലാവരും മരണത്തിലേക്ക് പോകും. ഇപ്പോഴാണ് ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വന്നത്. പക്ഷേ അപ്പോഴേക്കും അടുത്ത അപകടം നമ്മളെ തേടി വന്നിരിക്കുകയാണല്ലോ. ശിവനെ എന്നും സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന കിഴവ, നിന്റെ കൊച്ചുമകനെ രക്ഷിക്കാനാണോ ആ മുരുകൻ വന്നത്? ഇവന്റെ ജീവൻ രക്ഷിക്കാനാണോ എന്റെ സഹോദരന്റെ ജീവൻ എടുത്തത്? വിഷമിക്കേണ്ട മുത്തച്ഛ, ഇവന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ മുരുകൻ ഇവനിൽ നിന്നും രക്ഷിക്കുമെന്ന് ഉറപ്പാണ്. ശിവപുത്രനാൽ രക്ഷിക്കപ്പെട്ട ഭാഗ്യവാനായ ബാലനല്ലേ ഇവൻ? ഇവനാണ് എന്റെ ആദ്യത്തെ ഇര. അസുര, എന്റെ കൊച്ചുമകനെ ഒന്നും ചെയ്യരുത്. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. മുരുക ഞാൻ കടങ്കാസുരൻ. ഇവിടെ ആർക്കെങ്കിലും എന്നെ എതിർക്കാനുള്ള ധൈര്യമുണ്ടോ? ആർക്കെങ്കിലും എന്റെ മാർഗത്തിൽ തടസ്സമുണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? അമ്മേ, അയ്യോ, എന്റെ മകനെ എവിടേക്കും എടുത്തു കൊണ്ടുപോകണല്ലോ ഈ അസുരനെ. ആരെങ്കിലും എന്റെ മോനെ ഒന്ന് രക്ഷിക്കൂ. ആരെങ്കിലും അവനെ അസുരനിൽ നിന്നും തിരിച്ചു പിടിച്ചു കൊണ്ടുവരൂ. പൊന്നു മകനെ അസുരൻ കൊണ്ടുപോയല്ലോ. ഇങ്ങനെ കരയാതെ നമ്മളെ രക്ഷിക്കാൻ ആ മുരുകൻ വരും. ബുദ്ധി സ്വാധീനമില്ലാത്ത എന്റെ മോനെ നേരെയാക്കി തന്നത് ആ മുരുകൻ. അവനെ ബുദ്ധിമാനാക്കി മാറ്റിയ സ്കന്ദൻ അവന് ദീർഘായുസ് കൊടുക്കാമായിരുന്നല്ലോ. ഹാ 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 ഹാ
ഓഹോ, നിങ്ങൾക്കെല്ലാം കുട്ടികളോട് ജീവന തുല്യം സ്നേഹമാണ്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ കുട്ടികളെ രക്ഷിക്കാനല്ലേ വിഘടാസുരനെ ഇല്ലാതാക്കാൻ തുനിഞ്ഞത്? മുരുകനെ അയച്ച് എന്റെ സഹോദരനെ കൊന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് കണ്ട് ആസ്വദിക്കൂ. ഓരോരോ കുട്ടികളെയും ഞാൻ എടുത്തുകൊണ്ടുപോവുകയാണ്. ഈ നാട്ടിലൊരു കുട്ടി പോലും ബാക്കി ഉണ്ടാവില്ല. അയ്യോ, ഈ രാക്ഷസൻ നമ്മുടെ കുട്ടികളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ശിവപുത്രൻ മുരുകനാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ ഈ അസുരനിൽ നിന്നും സ്കന്ദന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. നമുക്കിപ്പോൾ തന്നെ ആറുമുഖനെ വിളിക്കാം. ദുർവാസാവ് മുനിവര്യൻ തന്റെ ശിഷ്യനായി സ്വീകരിക്കാൻ എന്നെ വിളിക്കുമല്ലേ? സംശയം എന്താ? വേണമെങ്കിൽ കണ്ടോളൂ. നീ ആഗ്രഹിച്ചതെല്ലാം നല്ല വിധത്തിൽ തന്നെ നടക്കും. ജ്യേഷ്ഠ, ഞാൻ വളരെ ഉത്സാഹത്തിലാണ്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതെന്താണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ദുർവാസാവ് മുനിവര്യൻ എന്നെ വിളിക്കുന്നതുവരെ ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. മുരുക, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. നിനക്ക് എത്ര നല്ല മാറ്റം! എന്ത് ക്ഷമയാണ്! ജ്ഞാനം പ്രാപ്തമാക്കാൻ എന്തെല്ലാം പ്രയത്നങ്ങളാണ്! ദുർവാസാവ് മുനിയിൽ നിന്നും ഗുരുകുല പഠനം കഴിഞ്ഞാലുടൻ നിന്നെ ഞാൻ എന്റെ ശിഷ്യനാക്കാം. ഞാൻ നേടിയ ജ്ഞാനമെല്ലാം നിനക്ക് പകർന്നു തരാം. ആ ശുഭദിനം വളരെ അടുത്താണ്. ബലരാമൻ ജ്യേഷ്ഠ, ഇപ്പോൾ എന്താണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ പോയി ദുർവാസാവ് മുനിവര്യനെ കണ്ടിട്ട് പെട്ടെന്ന് വരാം. നിന്റെ ആഗ്രഹം പോലെ നീ ഇവിടെ തന്നെ നിൽക്കൂ. ബലരാമ, ഇന്ന് മുരുകൻ എന്റെ ആശ്രമത്തിൽ അധ്യയനം തുടങ്ങുന്ന ദിവസമല്ലേ? എവിടെ മുരുകൻ? ഗുരുദേവ, ഇതാ ഇപ്പോൾ തന്നെ പോവുകയാണ്. മുരുകനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവരാം. ബലരാമ, ശിവപുത്രൻ മുരുകൻ എന്റെ ആശ്രമത്തിൽ എന്റെ ശിഷ്യനായി അധ്യയനം തുടങ്ങാൻ പോവുകയാണിന്ന്. വളരെ നല്ല ദിവസമാണ്. ഇതെനിക്ക് ഗംഭീരമായി ആഘോഷിച്ചേ തീരൂ. ഇതൊരു ഉത്സവമാക്കി മുരുകനെ ആദരിച്ചേ മതിയാകൂ. ഇന്ന് വിടർന്ന പൂക്കൾ കൊണ്ടുവന്ന് തോരണങ്ങൾ കെട്ടണം. ചന്ദനം, പനിനീർ, കുന്തിരിക്കം ഇവയുടെ മണങ്ങളുണ്ടാകണം. പല പല വർണ്ണങ്ങളിൽ മനം കവരുന്ന സുഗന്ധത്തിൽ മനോഹരമായ പൂക്കൾ ഇറുത്ത് മുരുകന് ഹാരവും അണിയിക്കണം. ഈ മഹാദൗത്യം നീ ഉത്തരവാദിത്വത്തോടെ ചെയ്യണം ബലരാമ. ഞാൻ വാദാബിയെ അയച്ച് മുരുകനെ ക്ഷണിച്ചുകൊണ്ടുവരാൻ പറയാം. ആഹാ, എന്റെ അനുജൻ മുരുകൻ ഒടുവിൽ തന്റെ പരിശ്രമത്തിൽ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ദുർവാസാവിനെ ആകർഷിച്ച ശിഷ്യനായിരിക്കുന്നു. എന്റെ പ്രിയ അനുജന്റെ ജ്യേഷ്ഠനായി തന്നെ മുരുകന്റെ ഗുരുകുല ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. എന്റെ പൊന്നനുജന്റെ മനസ്സ് സന്തോഷിക്കുന്ന വിധത്തിൽ ഈ ആഘോഷം ഗംഭീരമാക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യും. നാരായണ നാരായണ, മാതാവ് പാർവതീദേവി എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരുന്നതാണ്. അതിന് ദേവിക്ക് ഞാൻ വളരെ സന്തോഷം നിറഞ്ഞ സന്ദേശമാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അത് കേട്ടാലുടൻ മാതാവിന്റെ മനസ്സ് സന്തോഷിക്കും. എനിക്ക് നല്ല ആശീർവാദങ്ങളും കിട്ടും. നാരായണ നാരായണ. വാദാബി, ഇങ്ങടുത്ത് വരൂ. അവിടെ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ നീ ഇവിടെ ഇരുന്ന് മധുരപലഹാരങ്ങൾ വിഴുങ്ങുകയാണോ?
ആ സന്തോഷ വാർത്ത ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരേ ഒരാൾക്ക് മാത്രം അറിയില്ല. അതുകൊണ്ട് അവനും ആ വാർത്ത അറിയണം. ഇപ്പോൾ തന്നെ നീ മുരുകനെ ചെന്ന് കാണൂ. സ്കന്ദനെ എന്റെ ശിഷ്യനായി സ്വീകരിക്കുവാൻ ഞാൻ തീരുമാനിച്ചതായി പറയുന്നു. ഗംഗയിൽ ചെന്ന് നീരാടി പുതുവസ്ത്രങ്ങൾ ധരിച്ച് ചന്ദനക്കുറിയും അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശി അഭിജിത്ത് മുഹൂർത്തത്തിന് മുൻപ് ആശ്രമത്തിലേക്ക് മുരുകനോട് വരാൻ പറയൂ. ഒരു കാരണവശാലും മുഹൂർത്തം തെറ്റാൻ അനുവദിക്കരുതെന്ന് മറക്കാതെ പറയണം. മനസ്സിലായോ? മനസ്സിലായി അച്ഛാ. വാദാബി, എന്താണ്? അനുജ, നീ എവിടെ പോവുകയാണ്? എന്റെ ജ്യേഷ്ഠ ദുർവാസവ മുനിവര്യൻ മുരുകനെ വിളിച്ചു കൊണ്ടുവരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതെനിക്ക് നന്നായി അറിയാം. അച്ഛൻ നിന്നോട് പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ നീ ഇപ്പോൾ എവിടേക്ക് പോവുകയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതല്ലേ പറഞ്ഞത്? അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണോ അത് മുരുകനെ അറിയിക്കാൻ പോവുകയാണ്. വാദാബി, നീ എന്റെ അനുജനാണോ അതോ ആ മുരുകന്റെ അനുജനാണോ? ഇതിലെന്താണ് സംശയം? ഞാൻ അങ്ങയുടെ അനുജൻ തന്നെയാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞത് ഞാൻ മുരുകനെ അറിയിക്കേണ്ടത് എന്റെ കർത്തവ്യമല്ലേ? ഞാനത് അനുസരിച്ചില്ല എങ്കിൽ നമ്മുടെ അച്ഛൻ നമ്മളെ ശപിക്കില്ലേ ജ്യേഷ്ഠ? നമ്മുടെ അച്ഛനെ എനിക്ക് വളരെ പേടിയാണ്. അത് ജ്യേഷ്ഠൻ അറിയാവുന്നതല്ലേ? അതായത് എന്റെ അനുജനായിട്ട് എന്നിൽ നിന്നും ഇതുവരെ നീ ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ലേ? നീ അച്ഛൻ പറഞ്ഞത് ധൈര്യമായിട്ട് പറഞ്ഞോ? നുണ പറയുന്നത് വേറെ, എന്നാൽ പറയുന്ന സത്യം അല്പം തിരുത്തി പറയുന്നത് വേറെ. അതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ മുരുകനോട് പറഞ്ഞാൽ മതി. ജ്യേഷ്ഠ, ഞാൻ എന്താണ് പറയേണ്ടത്? നീ നേരെ മുരുകന്റെ അടുത്ത് പോയിട്ട് ഗുരുദേവൻ നിന്നെ വിളിച്ചു എന്ന് പറയൂ. ഇതിൽ കള്ളമൊന്നും പറയുന്നില്ലല്ലോ. ആ അതെ അതെ. പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേട്ടിട്ട് ഒരുങ്ങി വരണം. അവിടെ നിനക്ക് വേണ്ടതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും പറയണം. ആ ജ്യേഷ്ഠ, വളരെ ബുദ്ധിയുള്ള ആളാണങ്ങ്. എന്നാൽ പറയുന്ന സത്യം അല്പം തിരുത്തി പറയണം. നീ ദുർവാസാവ് മുനിവര്യൻ മുരുകനെ ശിഷ്യനായി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള കാര്യം മാത്രം പറയരുത്. മുരുകനെ ബലി നൽകാൻ വിളിച്ചതായി പറയണം അവനോട്. ജ്യേഷ്ഠ, അങ്ങയുടെ ബുദ്ധിശക്തിക്കൊപ്പം നിൽക്കാൻ ഇവിടെ ആരും തന്നെ ഇല്ല. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാനും അവനോട് പറഞ്ഞേക്കാം. ഇനി സംഭവിക്കാൻ പോകുന്നത് കണ്ടോളൂ. മുരുക, ഇനി നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. നിന്റെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെയാണ് മുരുക. മുരുക, നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഗുരുദേവൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാനാണ് എന്നെ പറഞ്ഞുവിട്ടത്. സത്യമാണോ? അതെ. നിന്നോട് ഗംഗയിൽ നീരാടി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ചന്ദനക്കുറി അണിഞ്ഞ് ഇന്ന് വിടർന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരം ചൂടി ആശ്രമത്തിലേക്ക് വരാൻ പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് എന്നെ തന്റെ ശിഷ്യനായി സ്വീകരിക്കാൻ ദുർവാസാ മുനിവര്യൻ സമ്മതിച്ചു എന്നാണോ? എന്റെ ഗുരുകുല അധ്യയനം തുടങ്ങാനാണോ ഇപ്പോൾ അദ്ദേഹം വിളിക്കുന്നത്? അല്ല,
ഗുരുദേവൻ ദുർവാസാവ് നിന്നെ യാഗകുണ്ഡത്തിൽ ബലി നൽകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചിരിച്ചോളൂ, നിനക്ക് പറ്റുന്നത്രയും നന്നായി ചിരിച്ചോളൂ. പക്ഷേ ഇന്ന് ഗുരുദേവൻ ദുർവാസാവ് നിന്നെ ബലി നൽകാനിരിക്കുകയാണ്. അതുമാത്രം നീ മറന്നുപോകരുത്. സത്യമാണോ? ഗുരുദേവൻ എന്തിനാണ് എന്നെ ബലി നൽകാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ നീ ശക്തിയുള്ളവനാണ്, നീ ശിവപുത്രനാണ്. നീ ബുദ്ധിയിൽ മാത്രമല്ല ശക്തിയിലും മികച്ചവനാണ്. അറിവിന്റെ കാര്യത്തിലും നീ വളരെ സമർത്ഥനാണ്. അതുകൊണ്ട് ഒരു മഹായോധാവിനെ തന്നെയാണ് ബലി നൽകാൻ ആഗ്രഹിക്കുന്നത് ദുർവാസാവ് മുനി. അങ്ങനെയാണോ? അതെ, നിന്നെ പോലൊരു ശക്തനെയും ബുദ്ധിമാനെയും ബലി നൽകുകയാണെങ്കിൽ ഗുരുദേവൻ ശുക്രാചാര്യരെ പോലെ സഞ്ജീവനി ജ്ഞാനം ദുർവാസാവ് മുനിവരിനും ലഭിക്കുന്നതാണ്. അങ്ങനെയൊരു ജ്ഞാനം നേടാൻ വേണ്ടി കുറെ കാലമായി ദുർവാസാവ് മുനിവര്യൻ നിന്നെ പോലൊരു ശിഷ്യനെ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ശക്തി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഗുരുദേവന് എന്ത് ചെയ്യാനും സാധിക്കും. ഞാൻ എന്റെ ഗുരുദേവൻ ദുർവാസാവിന് സേവനം ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാകണമെന്നതാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഒരു യഥാർത്ഥ ശിഷ്യന് തന്നെ തന്റെ ഗുരുവിനെ സമർപ്പിക്കുന്നതിനേക്കാൾ മറ്റെന്ത് ഭാഗ്യമാണ് ലഭിക്കാനുള്ളത്? ഞാൻ വളരെ സന്തോഷത്തോടെ എന്നെ സമർപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. ഓഹോ, ഇവന്റെ വാക്കുകളിൽ അഹങ്കാരമാണല്ലോ. എന്റെ പദ്ധതി പരാജയപ്പെടുമെന്നാണല്ലോ തോന്നുന്നത്. മുരുക, അവിടെ നോക്കൂ. അതാ ആ കാണുന്ന അഗ്നികുണ്ഡമില്ലേ? അതിൽ നിന്നെ ഉപവിഷ്ടനാക്കിയിട്ട് ബലി നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഗുരുദേവൻ ദുർവാസാവ്. ഹിരണ്യകശിപു തന്റെ മകൻ പ്രഹ്ലാദനെ ദഹിപ്പിച്ചതുപോലെ നിന്നെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കുന്നതാണ് നമ്മുടെ ഗുരുദേവൻ. അതെ, കത്തുന്ന അഗ്നികുണ്ഡത്തിലിരിക്കാൻ നീ തയ്യാറായിക്കോളൂ മുരുക. എന്താണ് ആലോചിക്കുന്നത് മുരുക? അഗ്നിയിൽ വെന്തുരുകാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ തന്നെ രക്ഷപ്പെട്ടോളൂ. അതെ, അതാണ് നല്ലത്. മരണത്തെ ഭയക്കാത്തവർ ഈ മൂന്ന് ലോകത്തിലും ഉണ്ടാകാൻ വഴിയില്ല. ഇതിങ്ങനെ തുടരാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഞാൻ മുരുകന്റെ അടുത്തേക്ക് പോവുകയാണ്. മുരുകനെ കണ്ട് ഇവിടെ നടക്കുന്ന അനീതികൾ പറഞ്ഞു കൊടുക്കണം. മുരുക, മുരുക! ആരോ എന്നെ വിഷമത്തോടെ വിളിക്കുന്നത് പോലെയുണ്ടല്ലോ. ഞാൻ കടങ്കാസുരൻ. ഞാൻ വീശിയത് കണ്ണിൽ കാണാൻ കഴിയാത്ത മായാവലയാണ്. അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ആ മുരുകന് ഇവിടേക്ക് വരാനും കഴിയില്ല. നിങ്ങൾക്ക് ആ മുരുകനെ വിളിക്കാനും കഴിയില്ല.
ആദിത്യൻ ഉച്ചന്തലയിൽ തൊടാറായി. അഭിജിത് മുഹൂർത്തം അടുത്തെത്തിക്കഴിഞ്ഞു. ഗുരുദേവൻ എനിക്കായി കാത്തിരിക്കുകയാവും. ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് പോകണം. നിലവിളിക്കൂ, നിങ്ങളുടെ മരണവിളി എന്റെ കാതുകളിൽ സംഗീതമായി മധുര ഗാനമായി വന്ന് പതിക്കുകയാണ്. കുട്ടികളുടെ എണ്ണം തീർന്നിരിക്കുന്നു. സ്ത്രീകളെ, ഇനി നിങ്ങളുടെ ഊഴമാണ്. എന്നോടൊപ്പം വരാൻ തയ്യാറായിക്കൊള്ളൂ. സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവ ഗുഹാശരണം ശരണം സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവ ഗുഹാശരണം ശരണം കാർത്തികയാ വള്ളിനാഥ കന്ദ ഗുരുനാഥ മുരുക ഞങ്ങളെ രക്ഷിക്കൂ മുരുകനാഥ കന്ദ ഞങ്ങളെ രക്ഷിക്കൂ കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുകാശരണം കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുകാശരണം കാർത്തികേയ വള്ളിനാഥ ഗുരുദേവൻ എനിക്ക് വേണ്ടി ആശ്രമത്തിൽ കാത്തിരിക്കുകയാണ്. മുഹൂർത്ത നേരവും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സമയം ആശ്രമത്തിൽ ഇരിക്കേണ്ടതാണ്. പക്ഷേ എനിക്കെങ്ങനെ ഗ്രാമവാസികളുടെ ഈ നിലവിളി കേട്ടില്ലെന്ന് നടിക്കാൻ കഴിയും? കണ്ണീരൊഴുക്കി കരയുന്ന ആ പാവങ്ങളുടെ സങ്കടം തള്ളിക്കളയുന്നത് എങ്ങനെ? തീർച്ചയായും അവരെല്ലാം ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. അഭിജിത് മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പുത്രൻ ദുർവാസാവിന്റെ ഗുരുകുലത്തിൽ അധ്യയനം തുടങ്ങാൻ പോവുകയാണ്. വാതാപി, അഭിജിത് മുഹൂർത്തം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മുരുകൻ വരുന്നതിന്റെ ഒരനക്കവും കാണുന്നില്ലല്ലോ.